തവനൂർ കൂരടയിൽ സ്വകാര്യ ബാങ്ക് വിൽപ്പനയ്ക്ക് വെച്ച ഫാക്ടറി സ്ഥലം തവനൂർ സെൻട്രൽ ജയിലിനായി ഏറ്റെടുക്കണമെന്നും സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് പരിശോധന നടത്തണമെന്നും ചൂണ്ടിക്കാട്ടി ജയിൽ വകുപ്പ് ആഭ്യന്തര വകുപ്പിനെ സമീപിച്ചു. കൂടാതെ തവനൂർ സെൻട്രൽ ജയിലിന് സമീപത്ത് നിർമ്മാണ ജോലികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. തവനൂർ സെൻട്രൽ ജയിലിന് ക്വാർട്ടേഴ്സ് അടക്കമുള്ളവയുടെ നിർമ്മാണത്തിന് ഈ സ്ഥലം ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആഭ്യന്തര വകുപ്പിനെ സമീപിച്ചതെന്ന് ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് DIG MV വിനോദ് കുമാർ പറഞ്ഞു. വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ജയിലിന് സമീപത്തുള്ള ഫാക്ടറി ഇപ്പോൾ സ്വകാര്യ ബാങ്ക് വിൽപ്പനയ്ക്ക് വച്ചിരിക്കുകയാണ്. ഈ സ്ഥലം ജയിൽ വകുപ്പിന് ആവശ്യമാണെന്ന് നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയിരുന്നു. 16.42 ഏക്കർ ഭൂമിയാണ് ബാങ്ക് വിൽപ്പന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഭൂമി ലഭിച്ചാൽ ജീവനക്കാരുടെ ക്വാർട്ടേഴ്സ്, ജയിൽ വകുപ്പിന്റെ പെട്രോൾ പമ്പ്, വർക്ക്ഷോപ്പ് എന്നിവയും അന്തേവാസികൾക്കുള്ള തൊഴിൽ യൂണിറ്റുകളും സ്ഥാപിക്കാനാണ് ജയിൽ വകുപ്പിന്റെ തീരുമാനം. നിലവിൽ 8 ഏക്കർ ഭൂമിയിലാണ് സെൻട്രൽ ജയിൽ നിർമ്മിച്ചിരിക്കുന്നത്. സമീപത്തെ 16 ഏക്കർ സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് ജയിൽ വകുപ്പിന് കൈമാറണം എന്നാണ് നിലവിലെ ആവശ്യം. ജയിൽ വകുപ്പിന് സമീപത്തെ 16 ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താനും ജയിൽ വകുപ്പ് ആഭ്യന്തര വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ തവനൂർ സെൻട്രൽ ജയിലിന് സമീപത്ത് നിർമ്മാണ ജോലികൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശം അതീവ സുരക്ഷാ മേഖലയായി മാറിയ സാഹചര്യത്തിലാണ് കെട്ടിട നിർമ്മാണങ്ങൾക്കും മറ്റും നിയന്ത്രണം വന്നത്. സെൻട്രൽ ജയിൽ വളപ്പിലെ മതിലിൽ നിന്ന് 150 മീറ്ററിനുള്ളിൽ കെട്ടിട നിർമ്മാണം അനുവദിക്കരുതെന്ന് ചൂണ്ടിക്കാട്ടി തവനൂർ സെൻട്രൽ ജയിൽ അധികൃതർ തവനൂർ പഞ്ചായത്തിന് കത്തയച്ചു. ഇതുപ്രകാരം ജയിലിന് ചുറ്റുഭാഗത്തെ നിർമ്മാണ ജോലികൾ ദൂരപരിധി നിർണയിച്ച് മാത്രമേ ഇനി അനുവദിക്കൂ. ജില്ലാ ജയിലുകൾക്ക് സമീപത്ത് 100 മീറ്ററിനുള്ളിലും നിർമ്മാണ ജോലികൾ അനുവദിക്കില്ലെന്നാണ് നിയമം. NCV ന്യൂസ് തവനൂർ. ലാബുകളുടെ ഹയസ്റ്റ് സർട്ടിഫിക്കേഷനായ NABL സർട്ടിഫിക്കറ്റോട് കൂടിയ കൃത്യതയാർന്ന റിപ്പോർട്ടുകളാണ് ആസ്റ്റർ നിങ്ങൾക്ക് നൽകുന്നത്. ആസ്റ്റർ ലാബ്സ്, പട്ടാമ്പി റോഡ്, എടപ്പാൾ.